ലോക്സഭയിലെ സ്പീക്കർ സ്ഥാനത്തേക്കുള്ള മത്സരം കഴിഞ്ഞപ്പോൾ അപ്രതീക്ഷിതമായ ഒന്നും സംഭവിച്ചില്ല. ഒരു വലിയ കൊട്ടിഘോഷമാണ് മാധ്യമങ്ങൾ ഈ തെരഞ്ഞെടുപ്പിന്, സ്പീക്കർ തെരഞ്ഞെടുപ്പിന് കൽപ്പിച്ചിരുന്നത്. ബലപരീക്ഷ എന്നൊക്കെ പത്രങ്ങൾ വലിയ തലക്കെട്ടുകൾ നൽകി, മേജർ ഷോഡൗൺ എന്നൊക്കെയാണ് ഇംഗ്ലീഷ് പത്രങ്ങളും അതുപോലെ ചാനലുകളും ഒക്കെ ഇതിനെ വിശേഷിപ്പിച്ചത്. പക്ഷേ അത്തരത്തിലുള്ള ഒരു വലിയ ബലപരീക്ഷയോ അല്ലെങ്കിൽ ഷോഡൌണോ ഒന്നും നടന്നില്ല. ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ഓം ബിർള ഒരു ശബ്ദ വോട്ടിലൂടെ, അത് ഡിവിഷനിലേക്ക് പോയി പോലുമില്ല, ശബ്ദ വോട്ടിലൂടെ ലോക്സഭയുടെ സ്പീക്കറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മിനിറ്റുകൾ മാത്രം നീണ്ട ഒരു തിരഞ്ഞെടുപ്പായിരുന്നു. അത് കഴിഞ്ഞ ഉടനെ ഒരു ദേശീയ ചാനൽ അതിന് കൊടുത്ത ഒരു ശീർഷകം എന്ന് പറയുന്നത് എൻ ഡി എ വിൻസ് സ്പീക്കർ ബാറ്റിൽ എന്നാണ്. ഒരു യുദ്ധം നടന്നു, ആ യുദ്ധത്തിൽ എൻ ഡി എ ജയിച്ചു എന്നാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ, ഇവിടെ തെരഞ്ഞെടുപ്പ് നടന്നാൽ എൻ ഡി എ ജയിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു. അവർക്ക് സഭയിൽ 307 അംഗങ്ങളാണ് ഉള്ളത്. ഇന്ന് ലോക്സഭയില് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്ത് നിന്ന് 228 പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരുടെ കൂട്ടത്തിൽ 7 പേര് ഇനിയും സത്യപ്രതിജ്ഞ ചെയ്യാനുണ്ടാകും. സത്യപ്രതിജ്ഞ ചെയ്യാതെ ഒരംഗത്തിന് പാർലമെന്റിലോ നിയമസഭയിലോ ഒരു സഭാ നടപടികളിലും പങ്കെടുക്കാൻ പറ്റില്ല. ഇതായിരുന്നു അവിടുത്തെ നമ്പേഴ്സിന്റെ കണക്ക്. കണക്കിതായിരിക്കെ ഇതിനെ വലിയൊരു മഹായുദ്ധമായിട്ട്, ഒരു 3-ാം ലോകമഹായുദ്ധം പോലെ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചു. പക്ഷേ ഒന്നും ഉണ്ടായില്ല. മിനിറ്റുകൾ കൊണ്ട് തെരഞ്ഞെടുപ്പ് നടന്നു. എൻ ഡി എയുടെ സ്ഥാനാർത്ഥി ഓം ബിർള തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഞാൻ പറഞ്ഞാൽ ഒരു ബലപരീക്ഷ എന്ന് പറയുന്നതിൽ ഒരർത്ഥവും ഉണ്ടായിരുന്നില്ല, പലരും അങ്ങനെയൊക്കെ വിശേഷിപ്പിച്ചെങ്കിലും. പക്ഷേ എന്തുകൊണ്ടാണ് ഇന്ത്യ സഖ്യം ഇക്കുറി ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോയത്, അല്ലെങ്കിൽ ഓം ബിർളയ്ക്കെതിരായിട്ടൊരു സ്ഥാനാർത്ഥിയെ നിർത്താൻ അവരെ പ്രേരിപ്പിച്ച ഘടകം എന്താണ്? അതൊരു സന്ദേശം നൽകുക എന്നുള്ളതായിരുന്നു. ഓം ബിർളയെ പോലൊരാളെ വീണ്ടും സ്പീക്കർ സ്ഥാനാർത്ഥിയായി ഏകപക്ഷീയമായി തെരഞ്ഞെടുത്തുകൊണ്ട് എൻ ഡി എക്ക് അല്ലെങ്കിൽ ബി ജെ പിക്ക് ഇഷ്ടമുള്ള രീതിയിൽ, അവർ താല്പര്യപ്പെടുന്ന തരത്തിൽ പാർലമെന്റിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്നുള്ളതിൻ്റെ ഒരു സന്ദേശം, അത്തരത്തിലൊരു മുന്നറിയിപ്പ്. പ്രതിപക്ഷം സദാ ഭരണപക്ഷത്തെ പ്രതിരോധത്തിൽ നിർത്തുമെന്നും കിട്ടാവുന്ന അവസരങ്ങളിലൊക്കെ അവരുമായി പോരാടുമെന്നും ഭരണപക്ഷത്തെ അറിയിക്കുന്നതിന് വേണ്ടിയുള്ള ആദ്യത്തെ അവസരം എന്ന നിലയിലാണ് ഇന്ത്യ സഖ്യം ഒരു സ്ഥാനാർത്ഥിയെ, മലയാളിയായ കൊടിക്കുന്നിൽ സുരേഷിനെ നിയോഗിച്ചത്. കൊടിക്കുന്നിലിനെ നിയോഗിച്ചതിൽ ഒരു പ്രത്യേക അർത്ഥം കൂടെയുണ്ട്. 8 തവണ എം പി ആയ അദ്ദേഹം പ്രോടൈം സ്പീക്കർ ആവേണ്ടതായിരുന്നു. ചില തൊടുന്യായങ്ങളൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് ആ അവസരം നിഷേധിക്കുകയാണ് എൻ ഡി എ ചെയ്തത്. അതിനുള്ള ഒരു മറുപടി എന്ന നിലയിൽ കൂടെയാണ് കൊടിക്കുന്നിൽ സുരേഷിനെ സ്ഥാനാർത്ഥിയാക്കി നിശ്ചയിച്ചുകൊണ്ട് ഓം ബിർളയ്ക്കെതിരെ ഒരു പ്രതിരോധം അല്ലെങ്കിൽ ഒരു എതിർപ്പ് അല്ലെങ്കിൽ ഒരു മത്സരം കാഴ്ചവെക്കുന്നതിന് ഇന്ത്യ മുന്നണി തയ്യാറായത്. സ്പീക്കർ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ ബി ജെ പിക്ക് കൃത്യമായ ഒരു അജണ്ട ഉണ്ടായിരുന്നു. അതായത് അങ്ങനെ പ്രതിപക്ഷത്തിന്റെ നിർബന്ധത്തിനോ അല്ലെങ്കിൽ സമ്മർദ്ദത്തിനോ വഴങ്ങിക്കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന ഒരു സന്ദേശം നൽകുക, അതും അവരുടെ ഒരു ലക്ഷ്യമായിരുന്നു. നമുക്കറിയാം ആദ്യം വകുപ്പുകൾ തീരുമാനിച്ചപ്പോൾ തെലുങ്ക് ദേശവും ജെ ഡി യും ഒക്കെ നല്ല വകുപ്പുകൾക്ക് വേണ്ടി വാശി പിടിച്ചതാ, അപ്പൊ സമ്മതിച്ചു കൊടുത്തില്ല. ഭരണത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ അങ്ങനെ പിടിവാശികൾക്ക് നിന്ന് കൊടുക്കേണ്ടെന്ന് ബി ജെ പി തീരുമാനിച്ചു. അത് അവരുടെ ഒരു തന്ത്രമായിരുന്നു. അതുപോലെ സ്പീക്കറെ പ്രതി ടി ഡി പി ചോദിച്ചതാ, തെലുങ്ക് ദേശം പാർട്ടി, അവരുടെ പാർട്ടിയിൽപ്പെട്ട ബാലയോഗി നേരത്തെ വാജ്പേയി പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ സ്പീക്കർ ആയിരുന്നതുമാണ്. ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവർ ആവശ്യപ്പെട്ടു, പക്ഷെ അതിനും അവർ വഴങ്ങിയില്ല. അതിൻ്റെയും പിന്നിലുള്ള ലക്ഷ്യം അത്തരത്തിലുള്ള പിടിവാശികൾക്ക് തുടക്കത്തിലേ നിന്ന് കൊടുത്താൽ എപ്പോഴും അതിന് തന്നെയായിരിക്കും സമയം എന്നവർക്ക് മനസ്സിലായത് കൊണ്ടാണ് സ്വന്തം ഘടകകക്ഷികളുടെ, അതും ആ ഭരണത്തെ നിലനിർത്തുന്ന സഖ്യകക്ഷികളുടെ പിടിവാശിക്ക് പോലും വഴങ്ങിക്കൊടുക്കാത്ത ബി ജെ പി ഒരു കാരണവശാലും ആ ഡെപ്യൂട്ടി സ്പീക്കർ പദവി വേണം എന്ന ഇന്ത്യ സഖ്യത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങില്ല എന്നുള്ളത് വ്യക്തമായിരുന്നു. അത് തന്നെയാണ് അവർ ചെയ്തത്. ആ ഒരു അടവ് നടപ്പാക്കുന്നതിൽ അവർ വിജയിക്കുകയും ചെയ്തു. നമ്മൾ പലരും ധരിച്ചു വച്ചിരിക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ലഭിക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ നൽകാത്തത് കൊണ്ട് അതിൽ പ്രതിഷേധിച്ചാണ് ഇന്ത്യ സഖ്യം ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയതെന്നാണ്. അതിന് പ്രധാന കാരണമാണ്
പക്ഷെ അത് മാത്രമല്ല, അത് ഓം ബിർള സ്ഥാനാർത്ഥി ആയതുകൊണ്ടാണ് നിർബന്ധമായും ഒരു എതിർ സ്ഥാനാർത്ഥി ഉണ്ടാവണം എന്ന് കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ കക്ഷികളും തീരുമാനിച്ചത്. നമുക്കറിയാം ഓം ബിർളയുടെ കഴിഞ്ഞ 5 വർഷം നോക്കുക, അദ്ദേഹം ഒരിക്കലും പ്രതിപക്ഷത്തോട് അനുഭാവം കാട്ടിയ നിഷ്പക്ഷനായ ഒരു സ്പീക്കർ ആയിരുന്നില്ല. അതെല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. അദ്ദേഹം ബി ജെ പിയുടെ ശബ്ദമായിരുന്നു ലോക്സഭയിൽ. ഒരു സ്പീക്കർ എന്ന് പറയുന്നത് അത് ലോക്സഭയിലോ അല്ലെങ്കിൽ രാജ്യസഭയിൽ ചെയർമാനോ ഡെപ്യൂട്ടി ചെയർമാനോ നിയമസഭകളിൽ സ്പീക്കർമാരോ ഇവരൊക്കെ അവരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഭരണകക്ഷിയുടെ ബിസിനസ് നടത്തി കൊടുക്കുക, ഒപ്പം പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുക. കാരണം അതിന് സ്പീക്കർ വേണം, പ്രതിപക്ഷം എണ്ണത്തിൽ താഴെയാണ്. അപ്പൊ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ സ്പീക്കർ ഉണ്ടാവണം, സ്പീക്കർ അവരെ അതിനെ സഹായിക്കണം, അത് അവരുടെ ഉത്തരവാദിത്വമാണ്. അത് ഓം ബിർള ചെയ്തിരുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഏറ്റവും അവസാനം കൂട്ട സസ്പെൻഷനുകൾ, സംസാരിക്കാൻ പോലും അനുവദിക്കാതെ, ഗവൺമെന്റിനെതിരെ എന്തെങ്കിലും പറയാൻ പോലും സമ്മതിക്കാതെ പ്രതിപക്ഷ എം പിമാരെ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്ത് സഭയിൽ നിന്ന് പുറത്തേക്ക് അയച്ച ഒരു രീതി പോലും, അതൊക്കെ ബി ജെ പിയുടെ ആവശ്യപ്രകാരമായിരിക്കണം ഓം ബിർള ചെയ്തിരുന്നു. അത്തരത്തിലൊരു പ്രതിപക്ഷ വിരുദ്ധനായ അല്ലെങ്കിൽ പ്രതിപക്ഷത്തോട് അനുഭാവം കാട്ടാത്ത ഒരു സ്പീക്കറെ ഒരു എതിർ സ്ഥാനാർത്ഥിയെ പോലും നിർത്താതെ ഏകകണ്ഠമായി വിയിപ്പിക്കുക എന്നുള്ളത് ശരിയല്ല എന്ന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അദ്ദേഹത്തിനെതിരെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ ഇന്ത്യ മുന്നണി തീരുമാനിച്ചത്. നമുക്കറിയാം ഈ സ്പീക്കർമാര് 100% നിഷ്പക്ഷരായിരിക്കുക അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ബ്രിട്ടീഷ് പാർലമെന്റിലെ കോമൺ സഭയിൽ അങ്ങനെ ചെയ്യാം രീതികൾ ഉണ്ടായിരുന്നു. ഒരാളെ സ്പീക്കറായിട്ട് തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അടുത്ത വർഷത്തെ പൊതു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തുകയില്ല എന്നുള്ള രീതികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ സഭയിലും ഇന്ത്യൻ പാർലമെന്റിലും സ്പീക്കർമാരെ രാഷ്ട്രീയത്തിൽ നിന്ന് പരമാവധി വിട്ടു നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. 1925 വിദൽഭായ് പട്ടേൽ സെൻട്രൽ അസംബ്ലിയുടെ സ്പീക്കറാകുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വരാജ്യസ്റ്റ് പാർട്ടിയിൽ നിന്ന് അദ്ദേഹം രാജിവെക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ അനന്തശയനം അയ്യങ്കാർ സ്പീക്കറായി, അദ്ദേഹം എന്ത് ചെയ്തു, കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. പിന്നീട് നീലം സജീവ റെഡ്ഡി പിൽക്കാലത്ത് സ്പീക്കറായപ്പോൾ അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ രാജിവെച്ചു. ജി എസ് എൽ എൻ വന്നപ്പോഴാവട്ടെ അദ്ദേഹം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ നിന്നാണ് വിട്ടുനിന്നത്. പിന്നീട് വന്ന സ്പീക്കർമാരൊന്നും അവരുടെ പാർട്ടികളിൽ നിന്ന് മാറി നിൽക്കാനോ അവരുടെ പാർലമെന്ററി പാർട്ടികളിൽ നിന്ന് വിട്ടു നിൽക്കാനോ ഒന്നും തയ്യാറായിട്ടില്ല. കേരളത്തിലാണെങ്കിൽ എം വിജയകുമാർ സ്പീക്കറാകുമ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. കെ രാധാകൃഷ്ണൻ നിയമസഭാ സ്പീക്കർ ആയിരിക്കുമ്പോഴാണ് സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നത്. പക്ഷെ ഇവർ രണ്ടുപേരും സ്റ്റേറ്റ് കമ്മിറ്റി അംഗങ്ങളായിരുന്നെങ്കിലും ആ സമിതിയുടെ യോഗങ്ങളിലൊന്നും പങ്കെടുത്തിരുന്നില്ല. അങ്ങനെ ഒരു തരത്തിലുള്ളൊരു നിഷ്പക്ഷത പരമാവധി, ഞാൻ പറഞ്ഞല്ലോ ഗവൺമെന്റിന്റെ ബിസിനസ് നടത്തി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്, ഒപ്പം പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. അങ്ങനെയാണ് സ്പീക്കർമാരൊക്കെ ചെയ്തിരുന്നത്. പക്ഷേ ഓം ബിർള അതായിരുന്നോ എന്ന കാര്യത്തിൽ അത് സംശയമല്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അനുമോദന പ്രസംഗത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, സർ ഇത് ഒരു സഭ സമർത്ഥമായിട്ട് നടത്തിക്കൊണ്ടു പോകൽ മാത്രമല്ല ഒരു നല്ല സ്പീക്കറുടെ കടമ അല്ലെങ്കിൽ ഉത്തരവാദിത്വം. രാജ്യത്തിന്റെ മുഴുവൻ ശബ്ദം, പ്രതിപക്ഷത്തിന്റെയും ശബ്ദം സഭയിൽ കേൾക്കാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതിലാണ് ഒരു നല്ല സ്പീക്കറുടെ ഉത്തരവാദിത്വ മികവ് പ്രകടമാകുന്നത്. ഞങ്ങളെ സംസാരിക്കാൻ താങ്കൾ അനുവദിക്കും എന്ന് കരുതുന്നു എന്ന് അദ്ദേഹത്തിന്റെ അനുമോദന പ്രസംഗത്തിൽ പറഞ്ഞത് വളരെ അർത്ഥവത്താണ്. കാരണം ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. സ്വതന്ത്ര ഇന്ത്യയിൽ ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല എന്ന് പറയുന്നതും ശരിയായ ഒരു വസ്തുതയല്ല. 1952 ആദ്യത്തെ ലോക്സഭയിൽ വളരെ പ്രഗത്ഭനായ ജി വി മൗലങ്കർക്കെതിരെ എസ് എസ് മോറെ എന്ന് പറയുന്ന ഒരാൾ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു, അദ്ദേഹം തോറ്റുപോയി. പിന്നീട് 3 തെരഞ്ഞെടുപ്പുകളിൽ ഭരണകക്ഷിയുടെ സ്ഥാനാർത്ഥികൾക്കെതിരെ സ്ഥാനാർത്ഥികൾ മത്സരിച്ചിട്ടുണ്ട്. 12-ാമത്തെ ലോക്സഭയിൽ ബാലയോഗി ടി ഡി പിയുടെ നേതാവായിരുന്ന ബാലയോഗിക്ക് എതിരെ മത്സരമുണ്ടായി. പിന്നീട് 2-ാം തവണ അദ്ദേഹം സ്പീക്കറാവുമ്പോൾ
അന്ന് വാജ്പേയി പ്രധാനമന്ത്രിയാണ്. അത് വാജ്പേയി ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു, സമ്മതിച്ചു. അതേ തുടർന്ന് 13-ാം സഭയിൽ ബാലയോഗിയെ എതിരില്ലാതെ തെരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത്. അന്ന് ഈ 2-ാമത്തെ തവണ തെരഞ്ഞെടുപ്പിന് ശേഷം വാജ്പേയി ചെറിഞ്ഞ ചില വാചകങ്ങളുണ്ട്. സഭയിൽ ചട്ടങ്ങളുണ്ട്, നിയമങ്ങളുണ്ട്, അതുപോലെ തന്നെ ചില കീഴ്വഴക്കങ്ങളുണ്ട്. അതിനൊന്നും ചട്ടങ്ങളുടെ പിൻബലമുള്ളതായിരിക്കണമെന്നില്ല. പക്ഷെ അതൊക്കെ നടപ്പാക്കുമ്പോഴാണ് ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യം ഉണ്ടാവുക. സൗഹൃദത്തോടെ, സൗമനസ്യത്തോടെ അത്തരം കീഴ്വഴക്കങ്ങൾക്ക് വഴങ്ങിപ്പോകുമ്പോഴാണ് ജനാധിപത്യപരമായിട്ടുള്ള ഒരു സഭാപ്രവർത്തനം നടക്കുക എന്ന് അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. വാസ്തവത്തിൽ വാജ്പേയിയുടെ വാക്കുകളാണ് ഇപ്പോൾ NDA തള്ളിക്കളഞ്ഞിരിക്കുന്നത്. ഈ സ്പീക്കർ തിരഞ്ഞെടുപ്പിലും ഡെപ്യൂട്ടി സ്പീക്കർ തിരഞ്ഞെടുപ്പിലും ഈ തെരഞ്ഞെടുപ്പ് രീതി വളരെ വ്യത്യസ്തമാണ്. നിയമസഭകളിൽ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു, ഓരോ സ്ഥാനാർത്ഥിക്കും അംഗങ്ങൾ വോട്ട് ചെയ്യുന്നു. ഒരു സാധാരണ തെരഞ്ഞെടുപ്പ് പോലെയാണ് സ്പീക്കറുടെയും ഡെപ്യൂട്ടി സ്പീക്കറുടെയും തെരഞ്ഞെടുപ്പ് നടക്കുക. പക്ഷെ ലോക്സഭയിൽ അങ്ങനെയല്ല, ഉപക്ഷേപങ്ങളാണ്. ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷിന് വേണ്ടി ഒരു ഉപക്ഷേപം സമർപ്പിക്കുന്നു, അതുപോലെ തന്നെ ഓം ബിർളയ്ക്ക് വേണ്ടി മറ്റ് ഉപക്ഷേപങ്ങൾ സമർപ്പിക്കുന്നു. അപ്പൊ ഈ ഉപക്ഷേപങ്ങൾ ആദ്യം ആരാണോ ലോക്സഭാ സെക്രട്ടറിയിൽ എത്തിക്കുന്നത് അവരുടെ ഉപക്ഷേപമായിരിക്കും ആദ്യം വോട്ടിനിടുക. ഇവിടെ ആദ്യം എത്തിച്ചത് ഓം ബിർളയുടെ ഉപക്ഷേപങ്ങളാണ്. അതിൽ ആദ്യം അവതരിപ്പിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രപ്പോസ് ചെയ്യുന്ന, ഓം ബിർളയെ പ്രപ്പോസ് ചെയ്യുന്ന ഉപക്ഷേപമായിരുന്നു. അപ്പൊ അതിനുശേഷം അത് മറ്റു ഉപക്ഷേപങ്ങൾ അവതരിപ്പിച്ചു. പിന്നീട് കൊടിക്കുന്നിൽ സുരേഷിന്റെ അനുകൂലമായി വന്ന ഉപക്ഷേപങ്ങൾ അവതരിപ്പിക്കുന്നു. അപ്പോൾ ആദ്യം വോട്ടിനിടുക പ്രധാനമന്ത്രി മോദി കൊണ്ടുവന്ന ഓം ബിർളയ്ക്ക് വേണ്ടിയുള്ള ഉപക്ഷേപമാണ്. അതിലിങ്ങനെയാണ് പറയുക, ഈ സഭയിലെ അംഗമായ ശ്രീ ഓം ബിർളയെ ഈ സഭയുടെ സ്പീക്കറായി തെരഞ്ഞെടുക്കുന്നു. അത് വോട്ടിനിട്ട് കഴിയുമ്പോൾ അത് വിജയിക്കുകയാണെങ്കിൽ പിന്നീട് കൊടിക്കുന്നിൽ സുരേഷിന്റെ ഉപക്ഷേപത്തിന്മേൽ വോട്ടിംഗ് പോലും നടക്കില്ല, ഇത് ആവശ്യമില്ല, ബിർള ജയിച്ചു കഴിഞ്ഞു. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇങ്ങനെയാണ് നേരത്തെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ പല തെരഞ്ഞെടുപ്പുകളിലും സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് മത്സരം ഉണ്ടായില്ല എന്നുള്ളൊരു പ്രതീതി ഈ ഉണ്ടായത്. അങ്ങനെ പലരും പറഞ്ഞതിൻ്റെ കാരണവും അതാണ്. ഇവിടെ മോദിയുടെ ഉപക്ഷേപം വോട്ടിനിട്ടപ്പോൾ ഒരു ശബ്ദ വോട്ടോടുകൂടി അത് അംഗീകരിക്കുകയാണ് ഉണ്ടായത്. ആരും ഡിവിഷൻ ചോദിച്ചു പോലുമില്ല. ഒരുപക്ഷെ ഇനി അതേക്കുറിച്ചുള്ള തർക്കങ്ങളും വിതർക്കങ്ങളും ഒക്കെ ഉണ്ടായേക്കാം. പക്ഷേ ഇത്രയും നമ്പേഴ്സുള്ള NDA എതിരായിട്ട് വീണ്ടും ഒരു ഡിവിഷനിലേക്ക് എന്ന് പറയുമ്പോൾ ആ ഉപക്ഷേപം വോട്ടിനിടുക, അനുകൂലമായും പ്രതികൂലമായും ആരൊക്കെ നിൽക്കുന്നു എന്ന് അറിയുക, അതാണ് ഡിവിഷൻ. അതിലേക്ക് പോയിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ടാണ് പ്രതിപക്ഷം, ഇന്ത്യ മുന്നണി, ഒരു ഡിവിഷൻ ചോദിക്കാതെ ശബ്ദ വോട്ടോടെ ഇത് തെരഞ്ഞെടുക്കപ്പെട്ടത്, അല്ലെ അദ്ദേഹത്തിന് അനുകൂലമായ ബിർളയ്ക്ക് വേണ്ടിയുള്ള ഉപക്ഷേപം അംഗീകരിക്കാൻ തയ്യാറായത് എന്ന കാര്യത്തിൽ ഞാൻ സംശയമില്ല. ഒരുപക്ഷെ ഇനി ഇതിനുമേലൊക്കെ തർക്കങ്ങളൊക്കെ ഉണ്ടായേക്കാം. നമുക്കറിയാം കൊടിക്കുന്നിൽ സുരേഷിനെ സ്ഥാനാർത്ഥിയായിട്ട് നിശ്ചയിച്ച കാര്യത്തിൽ തൃണമൂൽ കോൺഗ്രസിന് അല്പം നിരാശയുണ്ടായിരുന്നു, അല്ലെങ്കിൽ നീരസമുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ കേട്ടിരുന്നു. അവർ മറിച്ചു വോട്ട് ചെയ്യുമെന്നുള്ള സംശയം കൊണ്ടാണ് ഡിവിഷനിലേക്ക് പോകാതിരുന്നത്, അല്ലെങ്കിൽ വോയിസ് വോട്ട്, ശബ്ദ വോട്ട് അംഗീകരിച്ചത് എന്നുള്ള വാദങ്ങളൊക്കെ ഇനി ഉണ്ടായേക്കാം. പക്ഷേ അതിലൊന്നും ഒരു കാര്യവുമില്ല. അങ്ങനെ ഒരു വോട്ടെടുപ്പിലേക്ക് പോയിരുന്നെങ്കിലും 307 NDA അംഗങ്ങൾ ഹാജരായിരുന്ന ഇന്നത്തെ സഭയിൽ മറ്റൊരു വെർഡിക്റ്റ്, മറ്റൊരു തീരുമാനം ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ ലോക്സഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഭരണമുന്നണിക്ക് ശക്തമായ ഒരു സന്ദേശം നൽകാൻ പ്രതിപക്ഷത്തിന് സാധിച്ചു. ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഈ മത്സരം അല്ലെങ്കിൽ സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് ലോക്സഭയിൽ നടക്കുന്നതിന്റെ അതേ സമയത്ത് തിഹാർ ജയിലിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ്, CBI അറസ്റ്റ് നടക്കുകയായിരുന്നു. അദ്ദേഹത്തിന് വിചാരണ കോടതി ജാമ്യം കൊടുത്തു. അത് പെട്ടെന്ന് വളരെ അപ്രതീക്ഷിതമായ രീതിയിൽ ED ഒരു ഹർജിയെ തുടർന്ന് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. അതിന്മേൽ ഇന്ന് സുപ്രീം കോടതി വിധി പറയേണ്ടതായിരുന്നു. ഹൈക്കോടതി വിധിയുടെ നടപടിയെ വാസ്തവത്തിൽ സുപ്രീം കോടതി വാക്കാൽ വിമർശിച്ചിരുന്നതാണ്. അപ്പൊ ഇന്ന് സുപ്രീം കോടതി വിധി ഉണ്ടാവുന്ന ദിവസം അതേ സമയം തന്നെയാണ് ഈ സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് നടന്നത്, അല്ലെങ്കിൽ സ്പീക്കറുടെ തെരഞ്ഞെടുപ്പ് നടന്ന അതേ സമയത്ത് ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രി ജാമ്യം പോലും കിട്ടി പുറത്തു വരരുത് എന്ന
പിടിവാശിയുടെ ഫലമായിട്ട് വീണ്ടും CBIയുടെ അറസ്റ്റിന് വിധേയനാവുകയായിരുന്നു എന്ന കാര്യം നാം മറക്കരുത്.